കെടുതി ഉണ്ടാക്കി സംസ്ഥാനമെങ്ങും പേമാരി. 24 മണിക്കൂറിൽ കിട്ടിയത് ഈ സീസണിലെ ഏറ്റവും ശക്തമായ മഴ. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തൃശൂരിലും മലപ്പുറത്തും രൂക്ഷമായ കടൽക്ഷോഭം. തിരുവനന്തപുരത്ത് 2 വീടുകൾ തകർന്നു. പാലക്കാട് ആലത്തൂരിൽ നടപ്പാലം തകർന്നു വീണു. കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിച്ചിൽ. ലോക്സഭാ സ്പീക്കറായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഏകപക്ഷീയ നീക്കത്തിലൂടെ പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ച ഓം ബിർള. കോൺഗ്രസിനെ വെട്ടിലാക്കാൻ അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രമേയം സ്വയം അവതരിപ്പിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടന ആക്രമിക്കപ്പെട്ടെന്ന ഓം ബിർള, അസാധാരണ നടപടി, ഭരണഘടന ഉയർത്തിയുള്ള പ്രതിപക്ഷ നീക്കത്തെ നിർവീര്യമാക്കാൻ. അജണ്ടയിൽ ഇല്ലാത്ത പ്രമേയം അവതരിപ്പിച്ചതിൽ കടുത്ത പ്രതിഷേധമുയർത്തി കോൺഗ്രസ് എംപിമാർ. ഓം ബിർളയെ സ്പീക്കറായി തെരഞ്ഞെടുത്തത് ശബ്ദ വോട്ടോടെ. വോട്ടിംഗിനായി ഡിവിഷൻ ചോദിക്കാതെ പ്രതിപക്ഷം. പ്രതിപക്ഷ ശബ്ദം തടയരുതെന്ന് ഓം ബിർളയോട് രാഹുൽ ഗാന്ധി. ഡൽഹി മദ്യനയ അഴിമതിക്കേസിൽ അരവിന്ദ് കെജ്രിവാൾ 3 ദിവസത്തെ CBI കസ്റ്റഡിയിൽ. തിരിച്ചടി. ED കേസിൽ ജാമ്യത്തിന് ശ്രമം ഊർജിതമാക്കുന്നതിനിടെ സുപ്രീംകോടതിയിൽ പുതിയ ഹർജി ഫയൽ ചെയ്യും. മദ്യനയത്തിന്റെ പേരിൽ മണി സിസോദിയയെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നും CBI വ്യാജ വാർത്ത പരത്തുന്നെന്നും കെജ്രിവാൾ. താനും AAP സിസോദിയയും നിരപരാധികളെന്ന് കെജ്രിവാൾ ഡൽഹി കോടതിയിൽ. ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. കോടതി വിധികൾ നടപ്പാക്കുന്നതിൽ സർക്കാർ കാട്ടുന്നത് പ്രഹസനമാണ്. പോലീസിന് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റില്ലേയെന്നും നാളെ സെക്രട്ടേറിയറ്റിൽ ഈ അവസ്ഥ ഉണ്ടായാൽ എന്ത് ചെയ്യുമെന്നും കോടതിയുടെ ചോദ്യം. പള്ളിയിൽ വരുന്നവരെ തടയുന്നത് കോടതി അലക്ഷ്യമല്ലേ എന്ന് യാക്കോബായ സഭയോട് ഹൈക്കോടതി ചോദിച്ചു. നിയമസഭയിൽ ഇന്നും കൊമ്പുകോർത്ത് സ്പീക്കറും മാത്യു കുഴൽനാടനും. കുഴൽനാടന്റെ പ്രസംഗം ഔട്ട് ഓഫ് സിലബസ് എന്നും ഗാലറിക്ക് വേണ്ടിയുള്ള കളിയെന്നും ഷംസീർ. സ്പീക്കർ എപ്പോഴും തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നെന്ന് കുഴൽനാടൻ. തർക്കം നീറ്റ് വിഷയത്തിലെ പ്രത്യേക ചർച്ചയ്ക്കിടെ. നീറ്റ് നെറ്റ് ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. കളിയിക്കാവിളയിൽ ക്രഷർ ഉടമയെ കാറിലിട്ട് കഴുത്തറുത്ത് കൊന്ന കേസിൽ പിടിയിലായ പ്രതി കുറ്റം സമ്മതിച്ചു. കൊല്ലപ്പെട്ട ദീപുവുമായി സൗഹൃദമുണ്ടായിരുന്നെന്നും പണത്തിന് വേണ്ടിയാണ് കൊന്നതെന്നുമാണ് മൊഴി. മറ്റ് 2 കൊലക്കേസുകളിൽ കൂടി പ്രതിയായ അമ്പിളിയെ വിശദമായി ചോദ്യം ചെയ്യുന്നു. CPM പ്രവർത്തനം അവസാനിപ്പിച്ച മനു തോമസിനെതിരെ നിയമ നടപടിക്ക് P. ജയരാജൻ. പത്രത്തിൽ തനിക്കെതിരെ വന്ന പ്രസ്താവന അപകീർത്തികരം. മനുവിനെ അനീതിക്കെതിരായ പോരാളിയാക്കുന്നത് മാധ്യമ തന്ത്രം. വ്യവസായ സംരംഭങ്ങളിൽ നിന്ന് ഒഴിയണമെന്ന് മനുവിനോട് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നെന്നും P. ജയരാജൻ. കോറി മുതലാളിമാർക്ക് വേണ്ടി ജയരാജൻ ഏരിയ സെക്രട്ടറിമാരെ വരെ മാറ്റിയെന്ന് മനുവിന്റെ മറുപടി. പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ പരാതിക്കാരി മൊഴി മാറ്റിയത് പ്രതി രാഹുൽ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടെന്ന് പോലീസ്. യുവതി സ്റ്റേഷനിലെത്തിയത് ഗുരുതര പരുക്കുകളോടെ. രാഹുൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നെന്നും പോലീസ്. ഹൈക്കോടതിയെ നിലപാട് അറിയിച്ചത് കേസ് അവസാനിപ്പിക്കണമെന്ന യുവതിയുടെ അപേക്ഷയിൽ. ചാരവൃത്തിക്കേസിൽ കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ജൂലിയൻ അസാഞ്ച് ഓസ്ട്രേലിയയിൽ മടങ്ങിയെത്തി. ബ്രിട്ടനിലെ ജയിലിൽ കിടന്ന കാലയളവ് ശിക്ഷയായി കണക്കാക്കിയാണ് അസാഞ്ചിനെ മോചിപ്പിച്ചത്. അമേരിക്കൻ സൈനിക രഹസ്യങ്ങൾ ചോർത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം മാത്രം ചുമത്തിയാണ് അസാഞ്ചിന്റെ മോചനം സാധ്യമാക്കിയത്. കോപ്പ അമേരിക്കയിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ. ഗ്രൂപ്പിലെ 2 മത്സരത്തിൽ ചിലിയെ മറികടന്നത് ലൌട്ടാരോ മാർട്ടിനസിന്റെ ഗോളിൽ. യൂറോകപ്പിൽ ഓസ്ട്രിയയും ഫ്രാൻസും ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ.